ചൂട് കാലത്ത് ഒരു തണുത്ത സ്പ്രൈറ്റ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? നല്ല വിയർത്തെളിച്ചിരിക്കുമ്പോ ഒരു തണുത്ത സ്പ്രൈറ്റോ മറിൻ്റെയോ കുടിക്കുമ്പോ ആഹാ, എന്താ ഒരു രസം! അതിൻ്റെ ഒരു തരിതരിപ്പും അത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു തണുപ്പും മനസ്സ് ശരീരത്തിനും തൃപ്തിയായി. നിങ്ങളും ഇങ്ങനെയൊക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇതുമാതിരിയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചതിന് ശേഷം അതിന്റെ കുപ്പിയൊക്കെ എന്താ ചെയ്യാം? അത് വലിച്ചെറിയുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അതിലുള്ള ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ ഇന്നത്തെ ടോക്ക് അതിനെ കുറിച്ചാവാം. ഞാൻ നിങ്ങൾ അതിലെ ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടുത്തി തരാം. ഒന്നാമതായിട്ട് നമ്മൾ ഈ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് നമ്മുടെ പെപ്സി, കോള, മെറിൻഡ, ഫാൻഡ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സും പൊതുവെ സ്ലൈറ്റ്ലി അസിഡിക് ആണ്. അസിഡിക് എന്ന് പറഞ്ഞാൽ അതിന്റെ pH ലെവൽ ഏകദേശം ഒരു 2.5 അടുത്തൊക്കെ വരും. അതാണ് അസിഡിക് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ആസിഡ്സ് നമ്മുടെ നാരങ്ങയിലും ഓറഞ്ചിലും ഒക്കെ ഉള്ള സിട്രിക് ആസിഡ് അത് പറയണം. അല്ലാതെ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതൊന്നും വലിയ പ്രശ്നക്കാരായിട്ടുള്ള ആസിഡൊന്നും അല്ല. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് സംസാരിക്കേണ്ടത് ആഡഡ് ഷുഗറിനെ കുറിച്ചാണ്. ആഡഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ അതിൽ ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പഞ്ചസാരയുടെ അളവ്. ആഡഡ് ഷുഗർ ഇപ്പം ഏകദേശം ഒരു 100 ml മെറിൻഡയിൽ 13.8 g ഷുഗർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 600 ml ബോട്ടിൽ മെറിൻഡയിൽ എത്ര ഉണ്ടാവും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 82.8 g പഞ്ചസാര അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1/2 glass പഞ്ചസാര. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യന് ഇത്രയൊക്കെ പഞ്ചസാര ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഷുഗർ അത്യാവശ്യമായിട്ട് വേണം. എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഷുഗർ ആണ്, അത് നമുക്കറിയാം. പക്ഷെ നമ്മുടെ നാച്ചുറൽ ഷുഗേഴ്സ് ആയിട്ടുള്ള ഇപ്പം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാകുമ്പോൾ കിട്ടുന്ന നാച്ചുറൽ ഷുഗേഴ്സും ധാരാളം മതിയാവും. പാലിൽ ലാക്ടോസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഫ്രക്ടോസ് ഉണ്ട്. ഈ നാച്ചുറൽ ഷുഗേഴ്സ് ഒക്കെ ധാരാളം മതിയാവും നമ്മുടെ ശരീരത്തിന്. പക്ഷെ അപ്പോൾ ഒരു ആഡഡ് ഷുഗർ നമുക്ക് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിലെ, അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന, അല്ലെങ്കിൽ വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ നമ്മൾ പഞ്ചസാര ചേർക്കാറുണ്ട്. അങ്ങനെ ഒരു മനുഷ്യന് ഡെയിലി എത്രമാത്രം ആഡഡ് ഷുഗറിനെ അതിന് ശരീരം ടോളറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഒരു മുതിർന്ന പുരുഷന് ഏകദേശം ഒരു 36 g പഞ്ചസാരയോളം ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ആഡഡ് ഷുഗറിന്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മുതിർന്ന സ്ത്രീക്ക് ഒരു 25 g പഞ്ചസാര ടോളറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ 600 ml മൊരണ്ടയിലുള്ളത് എത്ര ഗ്രാം ആണ്? 82.8 g പഞ്ചസാരയാണ്. അപ്പോൾ തന്നെ ലിമിറ്റൊക്കെ എക്സീഡ് ചെയ്ത് പോയി. ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിച്ചെന്ന് കരുതി നമ്മുടെ ശരീരത്തിൽ അത് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതൊരു ശീലമായി കഴിയുമ്പോഴാണ് ഇതിന്റെ പാർശ്വഫലങ്ങൾ വ്യക്തമായി തുടങ്ങുന്നത്. പാർശ്വഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യങ്ങളല്ല, ജോയിന്റ് പെയിൻ, സ്കിൻ ഏജിങ്, കിഡ്നി ഫെയിലിവർ, ലിവർ ഫെയിലിവർ, Type 2 diabetes, ഒബീസിറ്റി തുടങ്ങി അനവധി അസുഖങ്ങളാണ് ഇതിനു പുറമേ നമുക്ക് വരുന്നത്. അതിപ്പോ ഈ ഷുഗർ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നിന്ന് കഴിച്ചാൽ മാത്രമല്ല, ഈ ഷുഗർ അടങ്ങിയിട്ടുള്ള പൊതുവെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്ന് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതേ സമയങ്ങളെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിലെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് കാരമൽ. നമ്മുടെ പെപ്സി, കോള ഒക്കെ കാണുന്നത് ഒരുമാതിരി ഒരു ഡാർക്ക് ബ്രൗൺ കളറിലല്ലേ? ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ അതിന് കിട്ടിയിരിക്കുന്നത് ഇതിൽ കാരമൽ ഉള്ളത് കൊണ്ടാണ്. കാരമൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പഞ്ചസാര ചൂടാക്കി കിട്ടുന്ന ഒരു സാധനമാണ് കാരമൽ എന്ന് പറയുന്നത്. അമോണിയയുടെ സൾഫേറിന്റെ ഒക്കെ പ്രസൻസിൽ പഞ്ചസാര ചൂടാകുമ്പോൾ ആണ് ഈ ബ്രൗൺ കളർ വരുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് 4MI എന്ന് പറയും. 4MI എന്ന് പറഞ്ഞാൽ 4-methylimidazole എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം വരുന്നത്. കാലിഫോർണിയയിലൊക്കെ കാർസിനോജൻ കാറ്റഗറിയിൽ പെടുത്തിരിക്കുന്ന ഒരു കെമിക്കലാണ് ഈ 4MI എന്ന് പറയുന്നത്. അവിടെ പറയുന്നത് അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിൽ 24 µg താഴെ മാത്രമേ 4MI ഉപയോഗിക്കാവൂ എന്നാണ്. അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു ബാൻ ചെയ്യും. അപ്പൊ അവിടെയൊക്കെ അമേരിക്കക്കാരെ പേടിച്ചിട്ട് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആ ഒരു അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ റെഗുലേഷൻസ് ഒന്നും ഇല്ലാത്ത കൺട്രീസിൽ അവരവിടെ അളവൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഏകദേശം 138 µg ഫോർ MI സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. കാലിഫോർണിയക്കാർ പറഞ്ഞിരിക്കുന്ന, അമേരിക്കക്കാർ പറഞ്ഞിരിക്കുന്ന അളവിനേക്കാൾ ഏകദേശം 5-6 വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ഇന്ത്യയിലും യാതൊരുവിധ റെഗുലേഷൻസും 4MI ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ നമ്മുടെ അവസ്ഥയൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ E110, അതായത് നമ്മുടെ ഫാൻഡാം മെറിൻഡയൊക്കെ ഏകദേശം ഒരു ഓറഞ്ച് കളറിലല്ലേ കാണുന്നത്. ഈ ഒരു ഓറഞ്ച് കളർ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഫുഡ് കളറാണ്. ഈ പെട്രോളിയത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു അസോ ഡേ ആണ് ഓറഞ്ച് കളർ എന്ന് പറയുന്നത്. അതാണ് E110. 2000 നോർവേ, ഫിൻലൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ E110 യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ബാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ, ഇതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. എന്നാൽ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇതിന് യാതൊരുവിധ റെഗുലേഷൻസും നിലവിൽ വരെ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അത്ഭുതകരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു വസ്തുത. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് E211. ഇതൊരു പ്രിസർവേറ്റീവ് ആണ്, സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയും. ഇതിന്റെ പ്രസൻസ് ശരീരത്തിൽ സോഡിയത്തിന്റെ അളവ് കൂട്ടുകയും അതുവഴി ഹൈപ്പർ ടെൻഷന് കാരണമായേക്കാമെന്നാണ് കണ്ടെത്തൽ.
ഈ സോഡിയം ബെൻസോയേറ്റ് അടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് സൺലൈറ്റിന്റെയോ ഹീറ്റിന്റെയോ എക്സ്പോഷറിൽ വൈറ്റമിൻ സിയുമായിട്ട് പ്രവർത്തിച്ച് ബെൻസീൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ബെൻസീൻ എന്ന് പറയുന്നത് കാർസിനോജനിക് കാറ്റഗറിയിൽ വരുന്ന ഒരു കെമിക്കലാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ നമ്മൾ വാങ്ങിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നത് കൂൾ പ്ലേസിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനെന്നുള്ളത്. അത് ചൂടായി കഴിഞ്ഞാൽ അത് ബെൻസീൻ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കരുതാം. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് ഫോസ്ഫോറിക് ആസിഡ്. ഇത് വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, മോൾഡിനെയും ബാക്ടീരിയയൊക്കെ തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് ഫോസ്ഫോറിക് ആസിഡ്. പക്ഷേ ഇതിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം, നമ്മൾ സ്ഥിരമായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫോസ്ഫോറിക് ആസിഡിന്റെ പ്രസൻസ് അതിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ പല്ലിന് കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കൂടാതെ അസിഡിറ്റി റെഗുലേറ്റേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, ഇമൽസിഫയേഴ്സ് എന്നൊക്കെ പറയുന്ന ധാരാളം ഇൻഗ്രീഡിയൻസ് നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഉണ്ട് കേട്ടോ. അസിഡിറ്റി റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു പുളിരസം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളത് കുടിച്ചിട്ടുള്ളവർക്ക് അറിയാം, അതിനൊരു ചെറിയ പുളിരസമാണുള്ളത്. എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിനും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ആ ഒരു പുളിരസം കിട്ടുന്നത് അസിഡിറ്റി റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി സ്റ്റെബിലൈസേഴ്സ്, എമൽസിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുളിക്കുന്ന ആ ഡ്രിങ്ക് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കും. അതായത് തരിതരി പോലെയോ അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിളോ യാതൊന്നും ഉണ്ടാവില്ല. വളരെ സ്മൂത്ത് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ എമൽസിഫയേഴ്സും സ്റ്റെബിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓ, പറഞ്ഞു തീർന്നപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. അറിഞ്ഞോ അറിയാതെയോ മധുരമുള്ള സോഡാ വെള്ളമാണെന്ന് കരുതി നമ്മൾ എന്തോ വലിയ ആപത്താണ് വരുത്തി വെക്കുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള കാര്യം. അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ഉറപ്പായിട്ടും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവസാനിച്ചിരിക്കുന്നു. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ടാറ്റാ, ബൈ ബൈ.